ഹലോ, അപ്പം തന്നിരിക്കുന്ന ഈ മെയ് മാസം ഒ ടി ടി റിലീസ് ചെയ്യാനിരിക്കുന്ന പല സിനിമകളിലെയും ഒ ടി ടി അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് ഷെല്ല. അതിരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. ആദ്യ ഒ ടി ടി അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. കാലവൻ എന്നാണ് സിനിമ പേര് കൊടുത്തിരിക്കുന്നത്. ടെൻകോട്ട എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യാനിരിക്കുന്നത് മെയ് മാസം 10th. അടുത്ത ഒ ടി ടി അപ്ഡേറ്റ് നമ്മുടെ ആവേശം എന്ന ഫസ്റ്റ് ഫാസിൽ സിനിമേൻ്റെയാണ്. ആമസോൺ പ്രൈം വീഡിയോ ആണ് സിനിമേൻ്റെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 150 കോടിയിലധികം വേൾഡ് വൈഡ് സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വലിയൊരു വിജയം തന്നെ സിനിമ നേടിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഹിപ്സ്റ്ററൊക്കെ അഭിനയിച്ച ഈ ഒരു സിനിമയ്ക്ക്. സിനിമ ഈ വരുന്ന 9th, മെയ് മാസം 9 നമ്മുടെ മലയാളം തമിഴ് പല ഭാഷകളിലായിട്ട് ആമസോണിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ആമസോൺ പ്രൈം വീഡിയോ തന്നെ പുതിയ പോസ്റ്റേഴ്സൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് ആവേശം സിനിമേൻ്റെ ആമസോൺ പ്രൈം വീഡിയോ ലോഗോ ഉൾപ്പെടെയുള്ള. എന്തായാലും നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫാസ്റ്റിൽ ആവേശം സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം മെയ് മാസം 9. അടുത്ത ഒ ടി ടി അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. റോമിയോ എന്നാണ് സിനിമയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത്. വിജയ് ആന്റണിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത്. സിനിമ തമിഴിൽ അത്യാവശ്യം കുറഞ്ഞ ഒരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. സിനിമ ഈ വരുന്ന മെയ് മാസം 10th നമ്മുടെ അഹാ ഒ ടി ടി എന്ന് പറഞ്ഞ തമിഴ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യും മെയ് മാസം 10th. തമിഴ് പതിപ്പിൽ മാത്രമായിരിക്കും സിനിമ അഹാ തമിഴിൽ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത്. റോമിയോ എന്ന് പറഞ്ഞ വിജയ് ആന്റണി സിനിമയെ എന്തായാലും നമുക്ക് ഇതൊരു ഫാമിലി ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. എന്തായാലും നമുക്ക് ഈ സിനിമയുടെ ഒ ടി ടി റിലീസ് ആയിട്ട് കാത്തിരിക്കാം. അടുത്ത ഒ ടി ടി അപ്ഡേറ്റ് മോൺസ്റ്റർ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് റീസെന്റ് പുറത്തിറങ്ങിയ സിനിമയാണ് നമ്മുടെ ഗോഡ്സില ഇൻഡു കോങ് ദ ന്യൂ എംപയർ എന്ന് പറഞ്ഞ സിനിമ. ഒരു അസല് മാസ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യൻ സിനിമക്കാർക്ക് മാസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് വർക്കൗട്ട് ആകും. അതുകൊണ്ട് ഈ സിനിമ നല്ല രീതിയിൽ ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് 100 കോടിൻ്റെ അടുത്ത് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 35 കോടിയാണ്. തമിഴ്നാട്ടിൽ മാസ് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ കൂടുതലാണ്. കേരളത്തിലും മാസ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. സിനിമ കേരളത്തിലും നല്ലൊരു കളക്ഷൻ തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത്. സിനിമ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നല്ലൊരു ഹിറ്റാണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. സിനിമ ഈ വരുന്ന മെയ് മാസം 14 ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, തമിഴ് പല ഭാഷകളിലായിട്ട് സിനിമ ഒ ടി ടി റിലീസ് ചെയ്യും ഈ വരുന്ന മെയ് മാസം 14. അടുത്ത ഒ ടി ടി അപ്ഡേറ്റ് ദ ഗോഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജവേട്ടൻ്റെ ആട് ജീവിതം സിനിമേൻ്റെ ഒ ടി ടി അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആട് ജീവിതം സിനിമേൻ്റെ ഒ ടി ടി അവകാശം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്ന ഒരു സിനിമയും കൂടിയാണ്. 150 കോടി സിനിമ കടന്നിട്ടുണ്ട്. പക്ഷേ സിനിമ എന്തായാലും 150 കോടിക്ക് ശേഷമുള്ള ഒരു 160 കോടി 170 കോടി 200 കോടി എടുക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെയധികം സംശയം തന്നെയാണ്. എന്നാൽ പോലും നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം പല തിയേറ്ററുകളിലും സിനിമ വാനിഷ് ഔട്ട് ആകുന്നുണ്ട് പുതിയ പുതിയ സിനിമകൾ വരുന്നത് കൊണ്ട് തന്നെ. എന്തായാലും സിനിമ ഈ വരുന്ന മെയ് മാസം 26 ഹോട്ട്സ്റ്റാറിൽ ഒ ടി ടി റിലീസ് ചെയ്യാൻ പ്ലാനുകൾ നടക്കുന്നുണ്ട്. എന്തായാലും സിനിമയുടെ ഒ ടി ടി റിലീസിനായിട്ട് കാത്തിരിക്കാം.